അയ്യോ വണക്കം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിന്റെ ഓരോരോ അഴിമതിയും അഴിമതിയിൽ ഏർപ്പെടാനുള്ള കരാറുകളും എല്ലാം ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്നത്. രമേശ് ചെന്നിത്തല സാർ ഓരോരോ അഴിമതികളായിട്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ആ അഴിമതിയുടെ കരാറെല്ലാം ആ ഞാൻ അതങ്ങ് റദ്ദാക്കി എന്ന് പറഞ്ഞ് തടിയൂരുകയാണ് നമ്മുടെ പിണറായി സർക്കാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. സ്പ്രിംഗ്ലർ അതുപോലെ തന്നെയായിരുന്നു, നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിൻ്റെ അഴിമതിയും അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഏകദേശം. പിന്നെ നമ്മുടെ സർക്കാർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പണിയുണ്ട്, അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇരട്ട ചങ്ങനാണല്ലോ, ഷർട്ടിൽ മേൽ കറ പുതലാത്തൊരു മനുഷ്യനാണ് ഞാൻ എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ അഴിമതിയൊന്നും ഞാനല്ല നടത്തുന്നത്, എൻ്റെ കൂടെയുള്ളവരാണ് നടത്തുന്നത്, എനിക്കിതിൽ നിങ്ങളുടെ ഒക്കെ യാതൊരുവിധ പങ്കുമില്ല എന്നാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറയുന്നത്. പോരാത്തതിന് സ്പ്രിംഗ്ലർ കരാർ വന്നപ്പോൾ എടുത്ത് ശിവശങ്കറിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തു, ആഴക്കടൽ മത്സ്യബന്ധന അഴിമതി വന്നപ്പോൾ അത് നേരെയെടുത്ത് പ്രശാന്ത് കളക്ടറിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തു. കോഴിക്കോട് കളക്ടറാണ്, അങ്ങേരെ അന്തോ മുന്തോ ഇല്ലാതെ മാനത്ത് നോക്കി ഞാൻ എന്ത് ചെയ്ത് സേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് അത് നാട്ടുകാരോട് വിളിച്ചു പറയുന്നതിൽ ഇല്ലാതെ പോയി എന്നുള്ളൊരു കാര്യം മാത്രമാണ്. എന്തായാലും ആഴക്കടൽ മത്സ്യബന്ധന കരാർ എന്ന് പറഞ്ഞൊരു കരാർ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അമേരിക്കയുടെ EMCC എന്ന് പറഞ്ഞൊരു കമ്പനിയെ വാങ്കോ വാങ്കോ വാങ്കർദക്ക് വാങ്കോ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ഒരു കരാർ ഒപ്പിട്ട് 400 യാനങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള ഒരു MOU ഒക്കെ തയ്യാറാക്കി സർക്കാർ ഇങ്ങനെ നിന്നതാണ്. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഇത് കൈയോടുകൂടി പിടിക്കുന്നത്. ചെന്നിത്തല അന്ന് പറയുന്നത് EMCC ഇവിടെ വന്ന് കടലിൽ അവർ മത്സ്യബന്ധനത്തിന് അവരുടെ ബോട്ടിലേക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കയറ്റിയിരിക്കുന്നു, കടലിനടിയിലുള്ള അവസാനത്തെ മത്സ്യസമ്പത്തും വാരിയെടുത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള അവരുടെ ഫാക്ടറികളിൽ അത് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് അവർ കയറ്റിയേക്കും. ഇതാണ് സംഭവം. ഇത് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്നതാണെന്നാണ് രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ മേഴ്സിക്കുട്ടി അമ്മ ആഴക്കടൽ മത്സ്യബന്ധന കരാറോ അതെന്ത് കരാറാണ്, അങ്ങനെ ഒരു കരാറിനെ പറ്റി ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് ആ സമയത്ത് പറഞ്ഞത്. ചിലപ്പോൾ പല തിമിരത്തിൻ്റെയും തുടക്കമായിരിക്കും എന്നാണ് അന്ന് രമേശ് ചെന്നിത്തല മേഴ്സിക്കുട്ടി അമ്മയോട് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലേ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. അപ്പൊ മുഖ്യമന്ത്രി, പഴയ ബോംബ് തന്നെ, എനിക്കൊന്നും അറിഞ്ഞൂടേ, എനിക്ക് എന്റെ ആഫീസിൽ എന്തിനാണ് നടക്കണമെന്നേ അറിഞ്ഞൂടാ പൊഞ്ഞപ്പി, പിന്നെയാണ് ആഴക്കടന്റെ അടിയിൽ എന്തിനാണ് നടക്കണമെന്ന് ഞാൻ അറിയണത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പ പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് നടന്നു, എനിക്കറിയില്ല. ഡോളർ കടത്ത് നടന്നു, എനിക്കറിയില്ല. സ്പ്രിംഗ്ലർ നടന്നു, എനിക്കറിയില്ല. ആഴക്കടൽ അഴിമതി നടന്നു, എനിക്കറിയില്ല. ബ്രൂബറി ഡിസ്റ്റിലറി ഇടപാട് നടന്നു, എനിക്കറിയേയില്ല. മസാല ബോണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ട്രാൻസ്ക്രിപ്റ്റ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, അത് എന്താണെന്നുള്ള ധാരണയെ എനിക്കില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആഴക്കടൽ മത്സ്യബന്ധന കരാർ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ മണ്ടയിൽ ഒന്ന് പിടിച്ചിടരുത്. ഇതോ അവിടെ പ്രശാന്ത് ഇരിപ്പുണ്ട്, കളക്ടറാണ്, പുള്ളിക്കാരനാണ് ഇതിൻ്റെ മുഴുവൻ കഞ്ഞന്തിരികളും കാണിച്ചു വെച്ചത്, എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്ത് കയറിയുന്ന പൊങ്കാല ഇടാനുള്ള ഒരു കരാർ തന്നെയായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും സംശയവും ഇവിടെ ആർക്കുമില്ല. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കായത്തിന് ഓക്കി കടപ്പുറത്തുകൂടെ ഓടിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു, അതിന് മുഖ്യമന്ത്രി പകരം വീട്ടിയതാണോ എന്ന് പോലും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രിക്ക് ഈ കാര്യം അറിയില്ല എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞാൽ പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും മാധ്യമങ്ങൾ ചോദിക്കാൻ പോകില്ല. കാരണം നല്ല വെട്ട് കിട്ടും അല്ലെങ്കിൽ തെറി കിട്ടും എന്ന് മാധ്യമങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി വണ്ടി കയറി പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് വരെ മാധ്യമ പ്രവർത്തകന്മാർ കയറി ഇന്ന് തൊണ്ടയെ കൊണ്ട് മൈക്ക് വെച്ച് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചോദിച്ചതിനെ എന്താണ് കാര്യം, എവിടെയാണ് കാര്യം, എങ്ങനെയാണ് കാര്യം, അത് പറയാതെ പോകാൻ പറ്റില്ലല്ലോ, ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ, നിങ്ങളുടെ ഓഫീസിൽ എന്ത് നടക്കുന്നു നിങ്ങൾക്ക് അറിയില്ലേ, കരാർ ഒപ്പിടുമ്പോൾ പിന്നെ നിങ്ങൾ മാനത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുന്നത്. പക്ഷേ ആ ധൈര്യം പിണറായി വിജയൻ സർക്കാരിനോട് ചോദിക്കാനില്ല. എന്തിനു പറയുന്നു, ഒരു ഇന്റർവ്യൂ പോലും പിണറായി വിജയനോട് എടുക്കണമെങ്കിൽ നേരത്തെ ചോദ്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കണം. മുഖ്യമന്ത്രി തനിക്ക് ബോധ്യപ്പെട്ട് അതിനൊക്കെ മറുപടി ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് മറുപടി പറയാൻ വന്നിരിക്കൂ എന്നുള്ള പോലും നമുക്ക് എല്ലാവർക്കും പറയാം. അതുകൊണ്ട് മാധ്യമപ്രവർത്തനകാര്യം വിട്ടേ, അതങ്ങ് പോട്ടെ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴക്കടൽ അനുമതിയിൽ കരാർ റദ്ദാക്കി. അതായത് ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് ഞാനത് പിൻവലിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ കരാർ റദ്ദാക്കുക എന്ന് പറയുന്നത്. ഈ കരാർ അങ്ങോട്ട് റദ്ദാക്കിയ ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നല്ല ഫുഡൊക്കെ അടിച്ച് ആടിച്ച് പൊളിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. ആഴക്കടൽ അഴിമതിയൊക്കെ ഇങ്ങനെ ഒലിച്ചുപോയി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചത്. മേഴ്സിക്കുട്ടി അമ്മയാണ് നമ്മുടെ മത്സ്യബന്ധന മേഖലയുടെ മന്ത്രിസ്ഥാനം വഹിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലൊക്കെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് നല്ല മതിപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആഴക്കടൽ അഴിമതി വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഈ കരാർ ഒപ്പിട്ടപ്പോൾ പത്രത്തിൽ
പരസ്യമൊക്കെ വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. എന്തായിരുന്നാലും ഇപ്പോൾ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായി EMCC യുമായി KSINC ഒപ്പിട്ട ട്രോളർ നിർമ്മാണ കരാർ സർക്കാരിന്റെ അറിവോടെ എന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കരാർ ഒപ്പിടുന്നതിന് മുമ്പ് KSINC MD എൻ പ്രശാന്ത്, ഈ എൻ പ്രശാന്തിന്റെ മണ്ടയിലാണ് മുഖ്യമന്ത്രി മുഴുവൻ പാപഭാരവും എടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എൻ പ്രശാന്താണ് ഇതിന്റെ എല്ലാം കാരണം. ഇമ്മാതിരി ഒരു വൃത്തികെട്ട ഉദ്യോഗസ്ഥനെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ഈ പ്രശാന്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി കന്നന്തിരിവുകാരനാണെന്ന് ആരോപിച്ച KSINC MD മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ട്. ദിനേശ് ഭാസ്കർ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. എങ്ങനെയാണ്? ദിനേശ് ഭാസ്കർ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, പി ശിവശങ്കരൻ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി. അങ്ങനെ ഒരു നീണ്ടൊരു നിരയാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാ എണ്ണം കൂടെ കൂടോടെ അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഭാസ്കർ അണ്ണന്റെ അടുത്ത് പ്രശാന്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന വാട്സപ്പ് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അണ്ണാ, ഞങ്ങളിത് ഇങ്ങനെ ഒപ്പിടാൻ പോവുകയാണ്, പ്രശ്നമൊന്നും ഇല്ലല്ലോ, എല്ലാം സേഫാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വാട്സപ്പ് തെളിവുകളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പോരാത്തതിന് പ്രൈവറ്റ് സെക്രട്ടറി ദിനേശ് ഭാസ്കരുമായി നടത്തിയ വാട്സപ്പ് സന്ദേശത്തിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടിൽ KSINC MD എൻ പ്രശാന്തിനെ പഴിചാരിയ സർക്കാർ നീക്കം ഇതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊരാശ്വാസം! ഇനി മുഖ്യമന്ത്രിക്ക് ഇത് അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ഒന്ന് സ്ട്രെസ് ചോദിക്കാനുള്ള ഒരു ധൈര്യമില്ല എന്നറിയാം. മുഖ്യമന്ത്രി ഒന്ന് കടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറങ്ങി ഓടിക്കളയല്ലാണോ? അങ്ങനെ ഒരു വിഷയം കൂടെയുണ്ട്. എന്തായാലും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ട്രോളർ നിർമ്മിക്കാൻ EMCC യുമായി KSINC ഒപ്പിട്ട കരാർ സർക്കാർ അറിഞ്ഞില്ലെന്നും MD ആയ പ്രശാന്തിന്റെ താല്പര്യമായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദം പോളിഞ്ഞ് പാളീസായി. കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദിനേശ് ഭാസ്കറുമായി സംസാരിച്ചിരുന്നു. ഒപ്പിടുന്ന സമയത്തെപ്പറ്റിയും ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്നുള്ള പ്രശാന്തിന്റെ മെസ്സേജിന് മികച്ച നേട്ടമാണ് നിങ്ങൾ കൈവരിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. PRD വഴി പുറത്തിറക്കാനുള്ള വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി PM മനോജിന് വാട്സപ്പ് വഴി നൽകിയതിന്റെ രേഖയും വിവരാവകാശ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കരാർ ഒപ്പിട്ടത് ഉൾനാടൻ ജലഗതാഗത സെക്രട്ടറിയെ അറിയിച്ചപ്പോൾ പരമാവധി പ്രചാരണം നൽകാനായിരുന്നു മറുപടി എന്ന് പറയുന്നത്. അതായത് എല്ലാവരെയും കരാർ ഒപ്പിട്ടു എന്ന് എല്ലാവരുടെ അറിവോടും കൂടി തന്നെ നടത്തിയ കാര്യം, അണ്ണാ ഞങ്ങൾ കരാർ ഒപ്പിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞ ആ കാര്യം, കരാർ ഒപ്പിട്ട് ഒരു അഴിമതി പുറത്തു വന്നപ്പോൾ ഏറ്റവും താഴേക്കിടെയുള്ള പ്രശാന്തിൻ്റെ മണ്ടയിൽ വന്ന് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഗൂഢാലോചനയിൽ ദല്ലാൾ എന്നറിയപ്പെടുന്ന ആളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പിണറായി വിജയൻ ഇപ്പോൾ നിലവിൽ ആരോപിക്കുകയാണ്. ഇപ്പോൾ ഈ തെളിവൊക്കെ പുറത്തു വന്ന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പ്രശാന്തിൻ്റെ മണ്ടയിൽ തന്നെയാണ് അത് പഴിചായുന്നത്. ഈ സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചന ശ്രമമാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഡാറ്റ വെച്ച് കൃത്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ അവിടെ? അപ്പോൾ അതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാവരും തിരിച്ചു പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ്, ഇത് സർക്കാർ നേരിടും, സർക്കാരിനെ അങ്ങനെ തകർക്കാൻ സാധിക്കില്ല, സർക്കാരിനെ തകർക്കണമെന്നുള്ള വ്യാമോഹം കയ്യിലിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. പക്ഷേ അല്ല, അതൊക്കെ അവിടെ നിന്നോട്ടെ, ഈ കാര്യത്തിന് ഒരു മറുപടി കിട്ടിയില്ല. ഈ കാര്യത്തിന്റെ മറുപടിയാണിത്, സർക്കാരിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണിത് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ എവിടെ ചെന്നെത്തുമോ എന്തോ.